അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസിയുടെ ദിനചര്യകൾ എന്ന വിഷയത്തിലെ ഏഴാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം വിവരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാലോ, ഉറക്കിൽ നിന്ന് പേടിച്ച് ഉണർന്നാലോ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പരാമർശിച്ചു. നാം ഉറക്കം വരാതിരുന്നാലുള്ള ദിക്കറും മറ്റും പറഞ്ഞു. പക്ഷേ ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്കറ് നാം പറഞ്ഞിട്ടില്ല. കാരണം നാം ഉറക്കിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ രാവിലെ പുലർച്ചെ മുതലാണ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റത് മുതലാണ് നാം പറഞ്ഞത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ ഉറങ്ങുമ്പോൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ പറയും ഇൻഷാല്ലാ. അപ്രകാരം തന്നെ ചില വിഷയങ്ങളൊക്കെ നമ്മുടെ 32-ാമത്തെ നിസ്കാരത്തിൻ്റെ ഗ്രൂപ്പിലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നാം ഉറങ്ങിയെഴുന്നേറ്റു, ഉദു ചെയ്തു വന്നു, വസ്ത്രം ധരിച്ചു, അവിടത്തേക്ക് നാം എത്തി. എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. വസ്ത്രം മാത്രമല്ല, വസ്ത്രവുമായി ബന്ധപ്പെട്ട വസ്ത്രം, തലേക്കെട്ട്, ചെരുപ്പ്, അതുപോലെയുള്ള പാൻറ്, ഷർട്ട് തുടങ്ങിയ കമ്മീസ്, കന്തൂറ എല്ലാം ധരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിന് മുമ്പ് ഒരാൾ നല്ലൊരു പുതിയ ഡ്രസ്സ് ധരിച്ച് നമ്മുടെ മുമ്പിൽ എത്തി. അയാൾ ആദ്യമായി നല്ലൊരു വസ്ത്രം ധരിച്ച്, പുതിയ വസ്ത്രം ധരിച്ച് കാണുന്നു. എങ്കിൽ നാം എന്ത് പറയണം എന്നതാണ്. ഇത് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ വിഷയം തന്നെ മാറിപ്പോകും. ഇൻഷാല്ലാ മറ്റൊരു പ്രാവശ്യം മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. അതായത് ചില ആളേതെങ്കിലും ഒരു പുതിയ ഒരു സാധനം കണ്ടാൽ എന്തെങ്കിലും പറയും, അത് കണ്ണേർ ആയി മാറുകയും ചെയ്യും. കണ്ണേർ കൊള്ളുമോ? കൊള്ളും. കണ്ണേർ ഉണ്ടോ? ഉണ്ട്. കണ്ണേർ പരിക്കോ? പരിക്കും. ഇസ്ലാമിൽ തെളിവുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖുൻ, കണ്ണ് എന്നുള്ളത്, കണ്ണേർ എന്നുള്ളത് ഒരു സത്യമാണ്. ഇത് പല ആൾക്കും പലിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നതില്ല. അത് കണ്ടാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കാർ കണ്ടാൽ ഒന്ന് സേങ്ങുക, ഒരു അജബായിട്ട് എന്തെങ്കിലും ഒന്ന് പറയും. പല ആൾ പല നാട്ടിൽ പല വിഷയങ്ങളായിരിക്കും പറയുക. ഹലാക്കിൻ്റെ കാർ എന്ന് പറയും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അത് മറ്റൊരു കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് കാറപ്പം അത് എന്ന് അങ്ങനെ പറയാൻ പാടില്ല. ഒരു വീട് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു, അത് പറയാൻ പാടില്ല. ഒരു കുട്ടിയെ കണ്ടു, അപ്പോൾ ഭയങ്കരമായ അതിശയത്തിൽ അത്ഭുതത്തിൽ ഒന്നും പറയാൻ പാടില്ല. ഇൻഷാല്ലാ എന്തൊക്കെ പറയണം എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഏതായാലും അങ്ങനെ ഒന്ന് കണ്ടാൽ ആദ്യം മാഷാ അല്ലാ എന്ന് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും പിന്നീട് കണ്ണീർ കൊള്ളൂല. പ്രത്യേകിച്ച് അറബികൾക്കൊക്കെ പെട്ടെന്ന് ആ നല്ല കാറ്, നല്ല വണ്ടി, എന്ന്, നല്ല വീട് എന്ന് പറയുന്ന ഇഷ്ടമേ അല്ല. ആ നല്ല അതിശയത്തിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ മലയാളികൾ പൊതുവേ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഞാൻ അതിലേക്കൊന്നും ഞാൻ പോയാൽ നമ്മളെ വിഷയം തെറ്റും. അതുകൊണ്ട് വിഷയത്തിൽ ഒതുങ്ങി തന്നെ പറയാണ്. അപ്പോൾ ആദ്യം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മാഷാ അല്ലാഹ് എന്ന് പറയാം. ഇനി നല്ലൊരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചു, തലേക്കെട്ട് കെട്ടി, നല്ലൊരു വാച്ച് ധരിച്ചു, എന്തെങ്കിലും ഒരു മൊബൈലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തൊരു പുതിയ സാധനം ഉണ്ടായാൽ എന്ത് പറയണം? അവനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നമുക്കറിയുന്ന ഒരു ദുആ, മലയാളത്തിൽ ദുആ ഇരുന്നാലും മതി. ഇപ്പോൾ സാധാരണക്കാർക്ക് ഞാൻ അറബിയിൽ പറഞ്ഞാൽ ഇപ്പം അതൊന്നും അവർക്കറിഞ്ഞുകൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു ദുആ, ദ്വാരക്ക, നല്ലൊരു കുപ്പായിട്ട് വരുന്നുണ്ട്, നല്ലൊരു പാൻറ്റിട്ട് വരുന്നുണ്ട്, ഒരു മോട്ടോർ സൈക്കിളിൽ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ദുആ
ദുആ ചെയ്യുക. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും അങ്ങനെ ദുആ അർക്കൽ സുന്നത്തുണ്ട് എന്നാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. ഇമാമിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് അധ്യായം തന്നെ നിരത്തിക്കൊണ്ട് അവർ തെളിവ് പറഞ്ഞിട്ടുണ്ട്. ബാബുമായ കുലി സാഹിബിഹി ദറാ അലിഹി സൗബൻ ജദീദൻ, ഒരു പുതിയൊരു വസ്ത്രം തൻ്റെ സഹോദരൻ ധരിച്ചിട്ട് വരുമ്പോൾ എന്ത് പറയണം എന്നൊരു ഹെഡിങ് തന്നെയാണ്. അപ്പോൾ ഏതായാലും മാഷാ അല്ലാ എന്ന് പറയാം. അതുകൊണ്ട് കണ്ണീറുള്ളൂല്ലോ, അത് നമുക്ക് പിന്നീട് പറയാം ഇൻഷാല്ലാ. മഹദിയായ ഉമ്മു ഖാലിദ് റളിയല്ലാഹു തആല അന്ന പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. കാലത്ത് അവർ പറയുന്നു, വിശദീകരണം പിന്നീട് പറയാം. ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാബിൻ ഫീഹാ ഖമീസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുവന്നു, കുറേ വസ്ത്രങ്ങൾ കൊണ്ടുവന്നു. ഫീഹ ഖമീസുൻ സൗദാ, ആ കൂട്ടത്തിൽ ഒരു കറുത്ത ഖമീസ ഉണ്ട്. കറുത്ത ഖമീസ, ഖമീസ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ഒരു പുതപ്പ്, ഒരു കമ്പിളി പുതപ്പ്, അതുണ്ട്. നല്ല ചിത്രപ്പണിയെല്ലാം കൊത്തിയ ഒന്ന്. അങ്ങനെ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞു, മൻ തറൗന നക്സുഹ ഹാദിഹിൽ ഖമീസ, ഈ ഖമീസയെ, ഈ കമ്പിളിയെ, ഈ പുതപ്പിനെ ഞാൻ ആരിക്ക് ധരിപ്പിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന്. ഇതിങ്ങനെ റസൂലുള്ളാഹി പറയാൻ പല കാരണങ്ങളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ വല്ല വസ്ത്രവും ധരിച്ചാൽ അതിനെ സഹാബാക്കൾ വാങ്ങി സൂക്ഷിക്കുകയും ബർക്കത്തിന് ഉപയോഗിക്കുകയും കഫൻ പുടയ ആക്കുകയും ചെയ്ത ചരിത്രമൊക്കെ എത്രയും ഉണ്ട്. അപ്പോൾ സഹാബാക്കൾക്കൊക്കെ റസൂലുള്ളാഹി എങ്ങനെ എനിക്ക് താ എന്ന് പറയൂല. കാരണം സഹാബാക്കൾ അതും ചിന്തിക്കുമല്ലോ, എന്നെപ്പോലത്തെ ഒരു സഹോദരൻ തന്നെയാണ് മറ്റത്, നമ്മളാരെങ്കിലും ഉസ്താദ് പറഞ്ഞെങ്കിൽ ഏഹ് ഉസ്താദ് എനിക്ക് വേണം എന്ന് പറയും. അപ്പോൾ ബാക്കിയിൽ തന്നെ മറ്റേ സഹോദരനോ, ആ ചിന്ത നമുക്കുണ്ടാവൂല. അതല്ല, അപ്പോൾ സഹാബാക്കളൊക്കെ പറയുന്നു, ഫഅസ്കത്തൽ ഖൗം, ജനങ്ങളൊക്കെ മൗനം ദീക്ഷിച്ചു, ഒന്നും ഉണ്ടെന്നില്ല, ആരൊന്നുമുണ്ടിയില്ല. ആരുമുണ്ടാതപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, യുതുനി ബി ഉമ്മി ഖാലിദ്, ഉമ്മു ഖാലിദ് എന്ന ആ കുട്ടിയെ കൊണ്ടുവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മു ഖാലിദ് എന്ന ചെറിയൊരു ഒരു പെൺകുട്ടി, ആ കുട്ടിയെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ പേര് അമത്ത് എന്നാണ്. മഹാനായ ഖാലിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിടെ മകളാണ്. വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹദീസിൽ പറയുന്നു, അങ്ങനെ ഫഉതിയ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഫഅതാ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളടുത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ടോ ഫഅൽബസനീഹ ബിയദിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊരിച്ചയാക്കപ്പെട്ട അത്തറ് കൈകൊണ്ട് ആ കുഞ്ഞിന് ആ വസ്ത്രം ധരിപ്പിച്ചു. വഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അബിലി വ അഖ്ലിഖി എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞു. അബിലി ഹദീസിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞെന്നുമുണ്ട്, രണ്ട് പ്രാവശ്യം പറഞ്ഞെന്നുമുണ്ട്. അബിലി വ അഖ്ലിഖി എന്ന് പറഞ്ഞു. എന്താ ഇതൊരു ദ്വായാണ്. അബിലി, ദീർഘകാലം ഈ വസ്ത്രം നിലനിൽക്കട്ടെ എന്ന്, മോശമാവാതെ കീറാതെ നിൽക്കട്ടെ എന്ന്. വ അഖ്ലിഖി, ദീർഘകാലം ജീവിക്കാനും നിനക്ക് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നൊരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇത് പെൺകുട്ടിയായതുകൊണ്ടാണ് അബിലി വ അഖ്ലിഖി എന്ന് പറഞ്ഞത്. അത് പെണ്ണുങ്ങളോടുള്ള സംബോധനം. സ്ത്രീ
ലിംഗത്തെ കുറിക്കുന്ന വാക്കാണ് അത്. ഇപ്പം നമ്മൾ ആണുങ്ങളോട് അവൻ എന്നും പെണ്ണിനോട് അവൾ എന്നും പറയുന്നത് പോലെ ആണ്. ഒരാളെ അറബിയിൽ വിളിക്കുമ്പോൾ താൽ താൽ എന്ന് വിളിക്കും ആൺകുട്ടികളും ആണുങ്ങളും ആണെങ്കിൽ. എന്നാൽ പെണ്ണാണെങ്കിലോ താൽ എന്നല്ല പറയേണ്ടത്, താലി താലി എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബിലീ വ അഖ്ലിഖി എന്ന്. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ എന്ത് പറയണം? കുട്ടി ആണാണെങ്കിലോ ആരെങ്കിലും കണ്ടെങ്കിൽ അബിലി എന്ന് നീട്ടാതെ പറഞ്ഞാൽ മതി. അബിലി എന്ന് പറഞ്ഞാൽ മതി. അതെല്ലാം സർഫാക്കുന്ന ആൾക്കെ അറിയൂ, നെഹവും ഇതെല്ലാം അറിയണം. അബിലി അബിലിയ അബുലു അബിലി അബിലിയ അബിലീന എന്ന് സർഫാക്കുമ്പോൾ തിരിയും. അതുകൊണ്ട് അബിലി എന്നും മറ്റത് അഖിലി എന്നും പറയണം. അപ്പോൾ അബിലി വ അഖ്ലിഖ് എന്ന് പറയണം നമ്മൾ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അല്ല, ഒരു പെണ്ണുങ്ങളാണ് അവരും പെൺകുട്ടിയാണ് ഇത് ധരിച്ചിട്ട് കണ്ടതെങ്കിൽ അവരോട് പറയേണ്ടത് അബിലി വ അഖ്ലിഖ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായല്ലോ. ഇവിടെ വിശദീകരിച്ച് പറയാനുണ്ട്, ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് റിപ്പോർട്ട് ഇത് പല റിപ്പോർട്ടുകളിലും ഇമാം ബുഖാരി തങ്ങളും അതുപോലെ മറ്റുള്ള പല സഹിയായ ഹദീസുകളിലും ഉണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത ആ റാവി പറയുന്നുണ്ട് ഫബഖിയത്ത് ഉമ്മു ഖാലിദിൻ ഹത്താ ദക്കറ, ഞാൻ ഹദീസുകൾ പറയുന്ന ഒക്കെ സമയത്തൊക്കെ ഈ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു എന്ന്. അഥവാ പിന്നെ ذكر الراوي زمنا طويلا നീണ്ട കാലം ആ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു എന്ന്. 100 കൊല്ലം കാലം ആ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിനക്ക് ദീർഘകാലം ഇത് ധരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആനുള്ള ദുആ ആയിരുന്നിരിക്കുന്നത്. ഇത് നീണ്ട കാലം നിലനിൽക്കട്ടെ ഈ വസ്ത്രം, അതുപോലെ നിനക്കിത് നീണ്ട ആയുസ് നൽകട്ടെ എന്ന്. പിന്നെ കിതാബുകളൊക്കെ പറയുന്ന കാണാം ഈ വസ്ത്രം 100 കൊല്ലത്തിന് ശേഷം, പിന്നെ ഇവരൊക്കെ ഖുലഫാക്കളൊക്കെ ഈ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നവരോ വഫാത്തിന് ശേഷമെന്നും അവർക്ക് ശേഷം പിന്നെയും. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ സഹാബാക്കൾക്ക് ഖുലഫാക്കൾക്ക് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഉമവിയ ഭരണകാലത്തും ഒക്കെ എന്നിന് കുറേ നീണ്ട കാലം പിന്നെ ഭരണം ഇസ്ലാമിക ഭരണം നടത്തിയതാണ് അബ്ബാസിയ ഖലീഫയുടെ കാലത്ത്. അവരുടെ കാലത്തൊക്കെ ഈ വസ്ത്രം ഉണ്ടായിരുന്നു എന്ന്. അവർ ഈ ഖലീഫമാർക്ക് ഈ സ്ഥാന വസ്ത്രം ധരിപ്പിക്കലില്ലേ, ഖാളിമാരെ നിയമിക്കുമ്പോൾ ഖാളിമാർക്ക് തൊപ്പി ധരിക്കില്ല, സ്ഥാന തൊപ്പി. അതുപോലെ കാലം അത് ഈ വസ്ത്രമായിരുന്നു എന്ന്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗമൊന്നും ദുർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ദ്വാരക്കൽ ഒരു സുന്നത്തുണ്ട് എന്നതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ നമുക്ക് പറയാനുണ്ട്. മഹാനായ ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബിലും ഇബ്നു മാജയും തുടങ്ങി നിരവധി മുഹദ്ദിസീങ്ങൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഅ അല ഉമർ റളിയല്ലാഹു തആല അൻ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട്, സൗബൻ ഒരു വസ്ത്രം ധരിച്ചിട്ട് കണ്ടു. ഒരു നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചു, അജദീദുൻ ഹാദാ അം ഗസീലുൻ, ഇത് ഏ ഉമറേ, ഇത് പുതിയ വസ്ത്രമാണോ അല്ല കഴുകി വൃത്തിയാക്കിയ അലക്കിയ വസ്ത്രമാണോ എന്ന്. ഫഖാല, അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല നബിയോട് മറുപടി പറഞ്ഞു, ബൽ ഗസീൽ, നബിയെ ഇത് ഞാൻ അലക്കി വൃത്തിയാക്കിയ വസ്ത്രമാണ് എന്ന്. അപ്പോൾ ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ദുആ ചെയ്യാണ്. ഇൽബസ് ജദീദൻ വ ഇഷ് ഹമീദൻ വ മുത്ത ഷഹീദൻ ഷഈദ എന്ന്. കണ്ടോ എത്ര മാത്രം അർത്ഥമുള്ള ദുആണ്. ഇൽബസ് ജദീദ് ജദീദൻ, നിനക്ക് പുതിയ വസ്ത്രം ധരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. വഷ് ഹമീദൻ, സുത്യർഹമായ രീതിയിൽ നല്ല ജീവിതം നയിക്കാൻ നിനക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്ത ഷഹീദൻ, ഷഹീദായി മരിക്കാനും നിനക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഈദൻ, നല്ല വിജയിയായി മാറാനും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ദ്വാരക്കാം, ഇത് നമുക്ക് ദ്വാരക്കാം. അപ്പോൾ ചോദിക്കും ഷഹീദായി മരിക്കാനല്ലേ റസൂലുള്ളാഹ് ദ്വാരന്നെ എന്നുള്ളത്. അത് ഞാൻ പിന്നെ തന്നെ വിശദീകരിക്കും, പറയാം. നമ്മൾക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടിയാൽ മതിയല്ലോ. നമുക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന പല കാരണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ തീയിലിട്ട് തീയിൽ വീണ് മരിച്ചാൽ, വെള്ളത്തിൽ വീണ് മരിച്ചാൽ, പിന്നെ കുടൽ സംബന്ധമായ ഭയറസുഖം സംബന്ധമായ രോഗത്താൽ മരിച്ചാൽ, അങ്ങനെ പല ഷഹീദിൻ്റെ കൂലി കിട്ടും. ഗർഭ പ്രസവിക്കുന്ന അവസരത്തിൽ സ്ത്രീകൾ മരിച്ചാൽ, അതിനൊക്കെ ഷഹീദിൻ്റെ കൂലി കിട്ടും. അപ്പോൾ റസൂൽ നമ്മൾ ഇങ്ങനെ പറയാം. എന്താണ് നേരത്തെ ഒന്ന് പറഞ്ഞു, അബിലി വാഹലിഖി എന്ന് പറയാൻ പറഞ്ഞു. ആണുങ്ങളാണെങ്കിൽ അബിലി വ അഹലിഖ് എന്ന് പറയാൻ പറഞ്ഞു. അതോടൊപ്പം റസൂൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയും പറയാം. ഇൽബസ് ജദീദൻ വ ഇഷ് ഹമീദൻ വമുത് ഷഹീദൻ സഈദ എന്ന്. അപ്പോൾ ഇത് നാം ഒന്ന് പഠിച്ചു വെക്കണം. പക്ഷെ ഇത് റസൂലുള്ളാഹ് എന്ത് പറഞ്ഞോ അത് സംഭവിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹ് എന്ത് പറഞ്ഞോ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, വമുത് ഷഹീദൻ, നീ ഷഹീദായി മരിക്കും അല്ലെങ്കിൽ മരിപ്പിക്കട്ടെ അല്ലാഹു തആല എന്ന്. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉഹദ് മല പർവ്വതത്തിൻ്റെ മുകളിൽ കയറി. ഉഹദ് മലയുണ്ട്, അത് വിശദീകരിക്കുമ്പോൾ കുറേ പറയാനുണ്ട്. ഉഹദ് മല എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഏത് ഭാഗമാണ് യുദ്ധം നടന്നതും അതിൻ്റെ മറ്റതൊക്കെ കുറേ പറയാനുണ്ട്. ആ യുദ്ധം നടക്കുന്ന അവസരത്തിൽ അക്ഷീണം കൊണ്ടൊരു മൂലക്ക് ഇരുന്നതും ആ സ്ഥലമൊക്കെ മദീനത്ത് പോയാൾക്ക് അറിയാം. ഇപ്പോഴൊക്കെ അതെല്ലാം പഴയ കാലത്തൊക്കെ അതൊക്കെ കാണാനും ഒക്കെ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. റസൂൽ അക്ഷീണം കൊണ്ടിരുന്നതും റസൂലുള്ളാഹിനെ കാണുന്നില്ല എന്നൊരു പ്രചരണം വരെ ഉഹദ് യുദ്ധത്തിൽ നടന്നിരുന്നു. അപ്പോൾ റസൂലുള്ളാഹ് പരിക്ക് പറ്റിയിട്ട് അവിടെ ഒരു മൂലയിൽ ഇങ്ങനെ ക്ഷീണിതനായി ഇരുന്നതാണ്. ഇരിക്കട്ടെ, ഹദീസിൽ കാണാം, സഈദ നബി സല്ലല്ലാഹു അലൈഹി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഈദ വഹദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വഹദ് പർവ്വതത്തിൻ്റെ മേൽ കയറി, വഹദ് മലയുടെ മേൽ കയറി അല്ലെങ്കിൽ കുന്നിൻ്റെ മേൽ കയറി. കൂടെ ആരുണ്ട്? വ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ, മൂന്ന് ഖുലഫാക്കളും ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു അതിലില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ നാലാളും ഈ പർവ്വതത്തിൻ്റെ മേൽ കയറിയപ്പോൾ ഫറജഫ ബിഹിം, കണ്ടോ ഇതിങ്ങനെ അനങ്ങാനും വറക്കാനും തുടങ്ങി. വഹദ് മല അനങ്ങാനും വറക്കാനും തുടങ്ങി. നീണ്ട കഥ പറയാനുണ്ട് വഹദ് മലയെ കുറിച്ചിട്ടും. നാളെ സ്വർഗത്തിലുള്ള മലയാണ് വഹദ് മല എന്നും റസൂലുള്ള പറഞ്ഞ എത്രയോ ഹദീസുകളുണ്ട്. നമ്മുടെ വിഷയം മാറുന്നതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹദ് മലയോട് പറഞ്ഞു, ഉസ്ബുത് വഹദ്, ഏ വഹദ് മലയെ നീ അങ്ങനെ സ്ഥിരമായി നിൽക്ക്, നീ ആടണ്ട, ചലിക്കണ്ട, വറക്കല്ല. ഫ ഇന്നമാ അലൈക നബിയുൻ വ സിദ്ദീഖുൻ വ ഷഹീദാനി. എത്ര കറക്റ്റാണ് റസൂലുള്ള പറയുന്നത്. വഹദേ വഹദ് മലയെ നീ അവിടെ മിണ്ടാതെ അങ്ങനെ ഇരിക്ക്. ഫ ഇന്നമാ അലൈക, ലക്ഷ്യമായി നിന്റെ മേലിൽ ഉള്ളത് നബിയുൻ, ഒരു നബിയാണ് എന്ന്. ഉണ്ടോ റസൂലുള്ള നബിയല്ലേ, റസൂലുള്ള ഉണ്ട്.
റസൂലിനെ നിർത്തിയില്ല. വസിദ്ദീഖുൻ, ഒരു സിദ്ദീഖുമാണ് ഉള്ളത് എന്ന്. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സിദ്ദീഖ് എന്ന റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ പേരല്ല. അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറിൻ്റെ പേര് അബൂബക്കർ, ഉപ്പയുടെ പേര് അബൂ ഖുഹാഫ ഇരിക്കട്ടെ. അപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖുമുണ്ട്. സിദ്ദീഖങ്ങൾ ആരും നമുക്ക് പിന്നെ പറയാം. മിന നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദായി വസ്സാലിഹീൻ എന്ന ആ വലിയ സ്ഥാനം ഉടയപ്പെട്ടവർ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വഷഹീദാനി, രണ്ട് ശുഹദാക്കളും രണ്ട് ഷഹീദന്മാരും നിന്റെ മേലെ ഉണ്ട് എന്ന്. ഉണ്ടോ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ട് ശുഹദാക്കൾ ഉണ്ട്. അപ്പോൾ ആരൊക്കെയായി? നിന്റെ മേൽ ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് ഷഹീദന്മാരും രക്തസാക്ഷികളും ഉണ്ട് എന്ന്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് രക്തസാക്ഷിയായിട്ടില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹും രക്തസാക്ഷിയായിട്ടില്ല. രണ്ടുപേരെയും അക്രമമായി കൊല ചെയ്യപ്പെട്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബിഹിക്ക് മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അക്രമിയായ അബു ലുലത്ത് എന്നൊരു മനുഷ്യൻ വന്നിട്ട് വയറ്റേക്ക് കുത്തിയിട്ട് കൊല ചെയ്യപ്പെട്ടതാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ. അപ്രകാരം തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ നോമ്പ് നോക്കി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അക്രമികൾ വന്ന് വീട്ടിൻ്റെ മുകളിൽ കയറി കുത്തിക്കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് അവർ രണ്ടുപേരും ശുഹദാക്കളാണ്. മാത്രമല്ല, അവർ നിരപരാധികളാണ്. അവരെ അക്രമമായ നിലയിൽ കൊല ചെയ്യപ്പെട്ടവരും ആണ്. ഇതിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാവാം, സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂലുള്ളാഹ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇതറിയാം, സംഭവമൊക്കെ അറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതിനാൽ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതുപോലെ പുലർന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദെന്ന് പറഞ്ഞു, ഷഹീദായി കൊല ചെയ്യപ്പെട്ടു. ഇതാണ് ഇൻഷാല്ലാ നമുക്ക് സൗകര്യം കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം എന്നൊരു വിഷയം അവതരിപ്പിക്കണമെന്നുണ്ട്. സമയമൊന്നും കിട്ടുമോ ഒന്നും അറിയില്ല. അല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒരു പുതിയ വസ്ത്രമോ ഒരു വീടോ ഒരു വാച്ചോ ഒരു മൊബൈലോ എന്തെങ്കിലും ഒന്ന് ധരിച്ച് വരുമ്പോൾ സേങ്ങുക, അതിശയപ്പെടുക, താജ്യമായി അത്ഭുതമായി നോക്കുക, വല്ലതും വേണ്ടാത്തത് പറയുക. ഇതൊക്കെ എനിക്ക് എത്രയോ അനുഭവമുണ്ട്. എനിക്ക് എത്രയോ അനുഭവങ്ങൾ തന്നെയുണ്ട്. കണ്ണ് കൊണ്ടാൽ പിന്നെ അങ്ങനെ അസ്തമിച്ചു പോകും, ഇവിടെ ജീവിതം തന്നെ പോയിപ്പോ. ഇത് കണ്ണേറിനത്രയും മന്ദിരമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വിഷയത്തിൽ പെട്ടത് അല്ല. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരു പുതിയ വസ്ത്രമോ വാച്ചോ സൈക്കിളോ കാറോ വീടോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാഷാല്ലാഹ് എന്ന് ആദ്യം പറഞ്ഞൊക്കെ നമ്മളെ കണ്ണ് കൊള്ളാതിരിക്കട്ടെ. പിന്നെ നമ്മൾ ആണാണെങ്കിൽ പറയുക, അബിലി വ അഹ്ലിഖ് എന്ന് ആണുങ്ങളോട് പറയാം. പെണ്ണുങ്ങളാണെങ്കിൽ അബിലി വ അഹ്ലിഖ് എന്ന് നീട്ടിയിട്ടും പറയാം. അല്ലെങ്കിൽ ഇൽബസ് ജദീദൻ വഇഷ് ഹമീദൻ ഒമുത്ത ഷഹീദൻ സഈദൻ എന്നുകൂടി പറയാം. ഇൻഷാല്ലാ ദൈനംദിന ജീവിതത്തിലൊക്കെ പകർത്തേണ്ടതും വലിയ കൂലിയുള്ള കാര്യങ്ങളുമാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. അത് എല്ലാവരും അത് കേൾക്കുക മാത്രം പോരാ, അത് പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു തആല അതിൻ്റെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന വസിയത്തോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ഐക്കണിൽ ക്ലിക്കും ചെയ്യുക.